ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തള്ളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ തനിക്ക് ഒരു സംശയവുമില്ല എന്ന് പത്മകുമാർ പറഞ്ഞു. ആചാരങ്ങൾ അതേപടി നിലനിർത്താനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പത്മകുമാറിന്റെ പ്രസ്താവന. ശബരിമലയിലെ പ്രത്യേകതകൾ അവിടത്തെ മാത്രമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് പത്മകുമാർ തുറന്നടിച്ചു. ശബരിമല തെരഞ്ഞെടുപ്പിൽ ബാധിച്ചോ എന്ന് മത്സരിച്ചവർ പരിശോധിക്കട്ടെ. ശബരിമല നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കണം എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു തർക്കമുള്ള ആളല്ലേ ഞാൻ. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപോലെ നിലനിർത്താനും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ളവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് പരിശ്രമിക്കുന്നത്, അയ്യപ്പ സേവാസംഘം പരിശ്രമിക്കുന്നത്. ആ ശബരിമലയിലെ പ്രത്യേകത ശബരിമലയ്ക്ക് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കാനും അങ്ങനെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനും കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, ദേവസ്വം ബോർഡ് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് കൊണ്ട് അത് മത്സരിച്ചവരൊക്കെ കൂടെ പരിശോധിക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഞാൻ വിട്ടിരിക്കുകയാണ്. പക്ഷേ സമൂഹത്തിലുണ്ടാവുന്ന ഏതൊരു ചെറിയ ചലനങ്ങളും അത് ആ ചലനങ്ങളൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ബാധിക്കുമെന്നുള്ളതും പ്രതിഫലിക്കുമെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡിൽ പത്മകുമാറിന്റെ കാലാവധി കഴിയാൻ ഇനി ഏറെ മാസങ്ങൾ ബാക്കിയില്ല. പത്മകുമാറിന്റെ പഴയ മണ്ഡലമായ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. പത്മകുമാറിനെ തോൽപ്പിച്ച് 2 പതിറ്റാണ്ട് മുൻപ് അടൂർ പ്രകാശ് പിടിച്ചെടുത്ത മണ്ഡലമാണ് ഇത്. പിന്നീട് കടമ്പനിട്ട രാമകൃഷ്ണനെ വരെ നിർത്തിയിട്ടും CPM കിട്ടാത്ത മണ്ഡലവും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ CPM സ്ഥാനാർത്ഥി 3-ാമതായിരുന്നു. ഈ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ തുറന്ന പ്രഖ്യാപനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന സൂചന ശക്തമാണ്. ന്യൂസ് ഡെസ്ക്.